വെൽക്കം ബാക്ക് ടു ലൈഫ് ഷിഫ്റ്റിംഗ്. എൻ്റെ പേര് അമൽ. അപ്പൊ നമ്മളിന്ന് വന്നത് ആലപ്പുഴയിലാണ്ടോ. ആലപ്പുഴയിലെ ജിനു ബ്രാൻഡ് എടുത്താണ് എർത്തലവേഴ്സ് മീഡിയ എന്ന ചാനലൊക്കെ ഉള്ള മീൻ പിടിക്കുക എന്നുള്ള തന്നെ പരിപാടി. ആദ്യം തന്നെ നമ്മൾ കഴിച്ചുകൊണ്ട് നാടൻ കഴിച്ചുകൊണ്ട് ഇടാനുള്ള പരിപാടി കേട്ടോ. കായലാണ് അതെ, ഇതാണ് കായൽ. കായൽ കഴിച്ചുകൊണ്ടിട്ട് എന്തെങ്കിലും മീനൊക്കെ കിട്ടുമെന്ന് നോക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വല, വീശുവല, വീശുവലയിൽ ജിനു ബ്രാൻഡ് സ്കിൽ എന്തെങ്കിലും നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം പോലെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്നാ വെച്ചാൽ ഇത് കഴിച്ചുകൊണ്ടാണോ. നമ്മുടെ ഇവിടെ ആൽബിൻ ഉണ്ട്, ജിനു ബ്രോ ഉണ്ട്, പിന്നെ അതേ മുട്ടയുണ്ട്. മുട്ട ഫസ്റ്റ് തന്നെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കാണാം. അത് എല്ലാവരും നൈസായിട്ടുള്ള ഹുക്കും പിന്നെ പോൾ റോഡാണ് യൂസ് ചെയ്യുന്നത്. പോൾ റോഡ് പിന്നെ പനവടി അങ്ങനെയുള്ള ചൂണ്ടയാണ് യൂസ് ചെയ്യുന്നത്. നാടൻ ചൂണ്ടകളാണ്. ഇവിടെ കിട്ടാൻ പോകുന്ന മീൻ എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം. ദേ മീൻ കിട്ടിയിട്ടുണ്ട്, പുല്ലനാട്ടോ, പുല്ലൻ്റെ കുഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചൂണ്ടയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറുപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മൈദ കേട്ടോ, വെറും മൈദ മാത്രമേ ഉള്ളൂ. മൈദ അതെ ഇതുപോലുള്ള ചെറിയ ഹുക്കിൽ നൈസായിട്ട് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ മൈദ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൂസായിട്ട് എടുത്ത മൈദ ജസ്റ്റ് അത് ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മൾ വന്ന വഴി തന്നെ ഒന്ന് ട്രൈ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് മീൻ കിട്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി. നോക്കാം എന്തായാലും. ഓക്കെ, അതെ നമ്മുടെ കൂടെ നമ്മുടെ ജിനു ബ്രോ ഉണ്ട്, പിന്നെ അവിടെ മുട്ടയുണ്ട് കേട്ടോ. മുട്ടയാണ് ആദ്യത്തെ മീൻ പിടിച്ചോ. തകർത്തുകൊണ്ടിരിക്കുകയാണ്. മുഴുത്താണോ അത്? ചെറുതല്ലേ? അടുത്തത് രണ്ടുപേരും ചറവറ അടിപൊളി. അപ്പൊ അതെ ജിനു ബ്രോയ്ക്ക് കിട്ടിയതും ഇടണ്ട താമസം മീൻ വന്ന് കേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടുക്കൻ പുല്ലൻ. ഇവിടെ എല്ലാരും വന്ന് മീൻ പിടിക്കാറുള്ളതാണ്. രാജപുരം ഫാമിലി റെസ്റ്റോറന്റിന്റെ കടവിലാണ് കാവാലത്ത്. കിട്ടിയോ? ആണ്ടെ അമൽ ബ്രോ അടുത്ത് തകർത്ത് വാരിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്റെ പൊന്നെ, ഞാൻ തകർത്തോണ്ടിരിക്കുകയാണ്. നൈസ് അല്ലേ? ഇടത്തരം ഇടത്തരം പുല്ല. നൈസ് പുല്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 1 kg സൈസ് ഉള്ള കിട്ടാറുണ്ട്. പക്ഷെ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളി പുല്ലാണ്ടോ. നമുക്ക് കിട്ടിയ മീൻ കണ്ടോ, ഒരു ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ നമ്മൾ ചൂണ്ടയുടെ തുടങ്ങിയിട്ട്. കിട്ടിയ സാധനം കണ്ടോ, ഒരു റെസ്റ്റ് കൊടുക്കണേ. നിലവിൽ ലീഡിൽ നിന്നോണ്ടിരിക്കും നമ്മുടെ മുട്ട കേട്ടോ. ആ അടുത്തത് നമ്മുടെ ചെറുക്കൻ പിടിച്ചു. അടുത്തത് നമ്മൾ പിടിച്ചു. എൻ്റെ പൊന്നെ, നെക്സ്റ്റ് മീൻ പിടിച്ചുണ്ട്. അതെ നെക്സ്റ്റ് മീൻ. മുട്ട പിടിച്ചു, മുട്ട പിടിച്ചു, മുട്ട പിടിച്ചു. യെസ്, അയ്യോ ചെറുതാർന്നു. ഇത് പറലാ, അത് ഒരു ചെറിയ പരൽ കിട്ടേണ്ട ഒരു വെറൈറ്റിക്ക്. അടുത്തത് മുട്ട പിടിച്ചു, മുട്ട പിടിച്ചു. ആ എൻ്റെ ലാസ്റ്റ് മീൻ. മൂന്ന്, മൂന്നൂർക്ക് ഒരുമിച്ച്. യെസ് 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 യെസ്, ചെറുതാ. നമ്മുടെ മുട്ടയ്ക്ക് അത്യാവശ്യം സൈസ് ഉണ്ട്, അടിപൊളി. ചൂണ്ടയിട്ടിട്ടുണ്ട്. മുട്ടനെ തന്നെ അടുത്ത മീൻ കയറും കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി സാധനം. മീൻ കറി, അടുത്ത മീൻ കറി, അടുത്ത മീൻ കറി ഉണ്ടോ. പുള്ളി സാധനം. ഓക്കെ, അപ്പോൾ പുല്ലനാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത അടുത്തടാ പിന്നെ സാധനം കയറി വേണ്ടത്. നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ ചൂണ്ടയിട്ടോണ്ടിരിക്കായിരുന്നു. നല്ല അടിപൊളി മഴ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചൂണ്ടയിടലിന് ഒരു ബ്രേക്ക് കൊടുത്തേക്ക് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അച്ചാമാരെ, നമ്മൾ മഴയൊക്കെ മാറിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജിനു ബ്രോ ദേ പഴയനേക്കാളും ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. പിടിക്കോ ഈ ഗ്യാപ്പിൽ കേട്ടോ, നമ്മുടെ ലക്കി ഗ്യാപ്പ്. അത് ഈ ചറ പറന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. ദേ ഒരു ഗ്യാപ്പില്ല, ഈ ഗ്യാപ്പിൽ മീനുണ്ട്, അത്രയും മീനുണ്ട്. ഇവനോട് അവിടുത്തെ മീനില്ല. മീൻ അടിക്കുക, അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊക്കണം കേട്ടോ. ദേ നെക്സ്റ്റ്. ആ കുഴപ്പമില്ല. ഏയ് കിട്, ഈ പറഞ്ഞ സൈസ് നോക്കി, കിടുക്കൻ പറല കേട്ടോ. എൻ്റെ അതേ കിടിലൻ പറല്, കൂടുവല്ല, അത് നോർമൽ പറല, നല്ല സൈസ് പറല കേട്ടോ. അങ്ങനെയൊന്നും ഞങ്ങളോട് പറയില്ല കേട്ടോ, ചുമ്മാ തള്ള. ഇല്ലടാ ഞങ്ങളുടെ ഇവിടെ കച്ചിപ്പറല എന്നാ പറയണേ. പിടിച്ചു പിടിച്ചു പിടിച്ചു, പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് മീൻ പിടിച്ചുണ്ട്. നമ്മുടെ ജിനുബ്രോ പറഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞ ഇതാണല്ലോ. ജിനുബ്രോ മീൻ കയറ്റുന്നതാണ് ആ ഒരു അടിപൊളി, ആ ഒരു പതുക്കെ ഓടിച്ച് ഓടിച്ച് അല്ലേ.
ഇതെന്നാ സംഭവം. രണ്ട് തെങ്ങിന്റെ ഗ്യാപ്പ് ഉണ്ടോ? ഇവിടെയാണ് ശരിക്കുള്ള സ്പോട്ട് കണ്ടോ. മീനുകൾ ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അണ്ടർ വാട്ടർ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഗോപുരം എന്തെങ്കിലും അടിയിൽ ഇറക്കി വിടുകയാണെങ്കിൽ നല്ല രീതിയിൽ മീനെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മീൻ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല രീതിയിൽ മീനായിട്ടുണ്ട്. കടപടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. പരല് മാത്രമാണ് നമ്മുടെ ജിനുബ്രോ കോൺസെൻട്രേറ്റ് ചെയ്താണ്. ഓക്കെ, പരല് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്, അല്ലാണ്ട് മറ്റേ പുല്ലം കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ. ടേസ്റ്റ് ആ അതെ, ഉള്ള കാര്യം പറയണേ അത് തന്നെയാ കാര്യം അല്ലേ. ജിനുബ്രോ ഇവിടുത്തെ വേട്ട കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ പരിപാടി? നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്? വീസാൻ പറ്റിയ സ്ഥലമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഒരു ബോട്ട് യാത്ര പ്ലസ് ഒരു വീസൽ നമുക്ക് എന്തായാലും നടത്താം. ഓക്കെ, ഒരു മഴ കഴിഞ്ഞുള്ളൂ, ഒരു നൈസായിട്ട് ചാർന്നിട്ടുണ്ടല്ലോ. പിന്നെ കിട്ടുന്ന തുള്ളിയുടെയൊക്കെ സൈസ് ഉണ്ടോ? നല്ല കിടുക്കൻ സൈസ് സാധനങ്ങളാണ്. ഒരുപാട് സൈസ് എന്ന് പറയാനില്ല, പക്ഷെ നമ്മുടെ കൈ ചൂണ്ടയിൽ കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇവിടെ മുട്ട ഇടുകാ പൊക്കോ, ഇടുകാ പൊക്കോ. ഇത് തന്നെ അവസ്ഥ അല്ലേ. ഈ ഒരു പറഞ്ഞ കളറുണ്ടോ? അമ്മോ പൊളി സാധനം. മുകളിലത്തെ പിൻസിന്റെ കളർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് ന്യായമായിട്ട് മീൻ പിടിച്ചല്ലേ. ഒരു അമ്മച്ചീനെ കൊണ്ട് ചൂണ്ടടിപ്പിച്ച് വൈറലാക്കിയ ജിനുബ്രോ. ശരി, അടുത്തവിടെ എന്റെ പൊന്നെ. ഇതൊക്കെ ചുമ്മാ അടിച്ചു കിടക്കായിരുന്നു അല്ലേ. ഇഷ്ടം പോലെ മീൻ. വേറെ ഒന്നല്ല, ജസ്റ്റ് നമ്മൾ താഴേക്ക് നോക്കിയാൽ മതി, ഒരുപാട് മീനുകൾ ഇങ്ങനെ ഓടി കിടക്കാൻ കാണാൻ പറ്റും. സ്കോർ ഓഫ് ദ ഡേ, മുട്ട ചൂണ്ട വീണ്ടും കിട്ടുന്നു. ആ എന്റെ പൊന്നെ, ഇത് കയറിണ്ട് കയറിണ്ട്. ഇപ്പൊ ചൂണ്ടയുടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ വരി വരിയായിട്ട് നിൽക്കണ്ട കേട്ടോ. തെങ്ങിന്റെ മുകളിൽ കാണാൻ ചേട്ടൻ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. ദേ ജിനുബ്ര പിടിച്ചു അടിപൊളി. പുല്ലൻ പുല്ലൻ പുല്ലൻ. അടുത്ത നെക്സ്റ്റ് 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 നെക്സ്റ്റ്. കറക്റ്റ് ആയിരുന്നു, ഒരു സെക്കൻഡ് നേരത്തെ ഇറങ്ങി പൊളിച്ചാനെ. ശനിയാഴ്ച ദിവസമായിട്ട് ഷാപ്പിൽ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഫാമിലി റെസ്റ്റോറന്റ് ആണത്. ദേ അടുത്ത മീൻ കയറിയിട്ടുണ്ട്. ബോട്ട് ജെട്ടിയിൽ വന്നു നിന്നുകഴിഞ്ഞാണ്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇവരെ നമ്മൾ പിക്ക് ചെയ്തോളൂ. ഇതേ ഇതേ എന്റെ പൊന്നെ, തെങ്ങിന്റെ മുകളിൽ നിന്ന് അടുത്ത മീൻ. ദേ മുട്ടേനെ ഇപ്പൊ നിലത്തിട്ടാനെ. അപ്പൊ മീനോടെ തകർത്തിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിപാടി എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് മാറിപ്പോയിട്ട് ഒരു തകർപ്പം വീശല്. ഓക്കെ, വീശി മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. ഈ വീഡിയോന് എത്ര ലെങ്ത് വന്നു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് അതും കൂടെ നോക്കിയിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, നെക്സ്റ്റ് മീൻ വീശാൻ പോവാം. അപ്പൊ നമ്മുടെ മീൻപിടുത്തം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട്. മീനെ വള്ളത്തിൽ കയറ്റിട്ട് എന്തായാലും കാണിച്ചുതരാം. അപ്പൊ നമ്മുടെ പരിപാടിയാണെങ്കിൽ അവസാനിപ്പിക്കൊന്നുമല്ല, നമുക്ക് ഇപ്പൊ കിട്ടിയ പുല്ലനെ ഇതേ കാണിച്ചു തരാം. വെറുതെ കഴിച്ചുകൊണ്ടിട്ട് പിടിച്ച മീനാണിത്. ഈ കാണുന്ന മുഴുവൻ ഏകദേശം ഒരു 3-4 കിലോളം പുല്ലനുണ്ട് കേട്ടോ. വെറും കഴിച്ചുകൊണ്ട അടിപൊളി. സൈസ് ഒരുപാട് സൈസ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കറിക്കുള്ള പുല്ലൻ പരല്. ഓക്കെ, നല്ല അടിപൊളി പരല്, വറുത്ത അടിപൊളി ടേസ്റ്റ് സാധനം. അപ്പൊ നമ്മളാണെങ്കിൽ അടുത്ത പരിപാടി കൊണ്ട് വള്ളത്തിൽ പോയിട്ട് വരവീശ അവിടെയല്ലേ, ഏരിയയിലേക്ക് പോയിട്ട് വരവീശ. അപ്പൊ നമുക്ക് വലവീശി പിടിച്ച മീനും നേരത്തെ ചൂണ്ടയിട്ട് പിടിച്ച മീനുടെയും കൂടി വഴിയേരിയിലിട്ട് മീൻ വിൽക്കുക, അതായിരുന്നു നമ്മുടെ പ്ലാനും കേട്ടോ. ഇതുവരെയായിട്ട് അങ്ങനെ അധികാരം ചെയ്യാത്തൊരു ടൈപ്പ് ഒരു വീഡിയോ. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടും കാര്യമായിട്ടുള്ള മീനൊന്നും വലയിൽ കിട്ടിയില്ല കേട്ടോ. ഒന്നോ രണ്ടോ മീനൊന്നും അന്ന് കയറിയതല്ലാണ്ട് അറിഞ്ഞ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീശി നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും മീൻ കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരം കൂടിപ്പോകുന്ന വിചാരിച്ചിട്ടായിരിക്കും. ആൽവിൻ അതൊക്കെ കണ്ട് കലിപ്പ് സഹിക്കാൻ വയ്യാണ്ട് വീണ്ടും ഒരു വീശോണ്ട് വീശി നോക്കി, ഒരു രക്ഷയില്ല. നമ്മുടെ ഫിഷിംഗ് പരിപാടിയിലും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 5 കിലോന്റെ അടുത്ത് മീൻ കിട്ടിയുണ്ടാവൂലെ. മീൻ കണ്ടല്ലേ, ന്യായമായിട്ട് മീൻ കിട്ടിയുണ്ട്. ഇവനൊക്കെ തകർത്തു കേട്ടോ, നമ്മുടെ മുട്ടയൊക്കെ തകർത്തു അവിടെ മുട്ടക്കൂട്ടൻ. ഓക്കെ, അപ്പൊ നമ്മള് വലവീശാൻ വേണ്ടിയൊക്കെ വന്നു, പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല. കാര്യം പറഞ്ഞാലേ മഴ നല്ല രീതിയിൽ മഴ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ പെയ്തിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. ഇങ്ങോട്ടാ മഴ. ഓക്കെ, അപ്പൊ നമ്മള് ഓടാൻ വേണ്ടി പോയി ഓടുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ജിനുമച്ചാന്റെ ചാനലൊന്ന് കയറി നോക്കുക. എല്ലാവരും കണ്ടുണ്ടാവും മിക്കവാറും. എർത്ത് ലവേഴ്സ് മീഡിയ എന്നുള്ള ചാനലാണ്. ഇഷ്ടംപോലെ ഇതുപോലുള്ള നാടൻ വീഡിയോസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിഷിംഗ് കട്ട്സ് ആൽബിൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ടാറ്റാ ടാറ്റാ ടാറ്റാ.